നമസ്കാരം. കൊല്ലം മയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന വായ്പാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്ത്. ബാങ്ക് സെക്രട്ടറിയുടെ ബന്ധുക്കൾക്ക് വായ്പ അനുവദിച്ചതിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഭരണസമിതിയുടെ വാദം. എന്നാൽ ഇത് പൊളിക്കുന്നതാണ് ഇപ്പോഴത്തെ തെളിവുകൾ. സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ അഞ്ചിരട്ടിയിലധികം തുകയാണ് സെക്രട്ടറിയുടെ ബന്ധുക്കൾക്ക് വായ്പ നൽകിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. സഹകരണ ബാങ്ക് സെക്രട്ടറിയുടെ ഭാര്യയുടെ മരുമകനായ DYFI നേതാവിന്റെ പേരിലുള്ള 40% ചതുപ്പ് നിലം പണയമായി വാങ്ങിയത് 30 ലക്ഷം രൂപയ്ക്ക്. ബാങ്ക് ഭരണസമിതിക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം ഇതാണ്. വിപണി വിലയേക്കാൾ അഞ്ചിരട്ടിയിലേറെ തുക വായ്പയെ നൽകിയതിലാണ് ക്രമക്കേട്. അന്വേഷിക്കണമെന്നും സഹകരണ മന്ത്രിക്ക് CPM നേതൃത്വത്തിന്റെയും മുന്നിലെത്തിയ പരാതിയിൽ ആവശ്യമുയരുകയും ചെയ്തു. 92 ലക്ഷം രൂപ വിലയുള്ള ഭൂമിക്കാണ് 30 ലക്ഷം രൂപ വായ്പ അനുവദിച്ചതെന്നും ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു ബാങ്ക് പ്രസിഡന്റ് വിശദീകരണം. എന്നാൽ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില 1 സെന്റിന് സ്ഥലത്തിന്റെ പരമാവധി വില കേവലം 16,000 രൂപ മാത്രമാണ്. എന്നുവെച്ചാൽ ആകെ 6,40,000 രൂപ മാത്രമാണ് വിലയുള്ള വസ്തുവിനാണ് 30 ലക്ഷം രൂപ വായ്പ നൽകിയിരിക്കുന്നതും വ്യക്തം. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് ആർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ക്രമക്കേടൊന്നും നടന്നിട്ടില്ല എന്ന് ബാങ്ക് ഭരണസമിതിയുടെ വാദം പൊളിയിക്കുകയാണ് ഈ തെളിവുകൾ. പോകുന്നതും സെക്രട്ടറിയുടെ ബന്ധുക്കൾ കുടിശ്ശിക വരുത്തിയ ചിട്ടയുടെ പലിശ ഇനത്തിൽ 4 ലക്ഷത്തോളം രൂപ ഇളവ് നൽകിയതിന്റെ തെളിവുകളും സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ബാങ്ക് ഭരണസമിതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ് വായ്പ നൽകിയിരിക്കുന്നത്. വെറും 6,40,000 രൂപ വിലയുള്ള ആ വസ്തുവിനാണ് 30 ലക്ഷം രൂപ വായ്പ നൽകിയിരിക്കുന്നത്. ഇതും വളരെയും ചർച്ച ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ.